അഞ്ച് ആക്ടിവിറ്റികളാണ് നമുക്ക് ഈ ഒരു ലെസനിലുള്ളത് അതിൽ നമ്മൾ ആക്ടിവിറ്റി ടു നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് സ്ക്രിപ്റ്റാണ് ഇത്തിരി വലുതാണ് അത് ലെങ്തി ആയിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി പോകും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളത് അടുത്ത വീഡിയോയിലാണ് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണം ഡയലോഗ് എങ്ങനെ എഴുതണം എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്ന് നമ്മൾ ഒരു നാല് ആക്ടിവിറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആക്ടിവിറ്റി വൺ ത്രീ ഫോർ ആൻഡ് ഫൈവ് അഞ്ച് ആക്ടിവിറ്റിയാണുള്ളതിൽ നമ്മൾ നാല് സോറി രണ്ടാമത്തെ ആക്ടിവിറ്റി വെച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കണ്ട അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്മുടെ ലിങ്കുകൾ ഇടുന്നതായിരിക്കും കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം ഓക്കെ സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി നൗ ആക്ടിവിറ്റി വൺ ഗോ ത്രൂ ദ കൺസെപ്റ്റ് മാപ്സ് ഓഫ് രാജാസ് ഫാമിലി ആൻഡ് ഹിസ് ഹോം സ്റ്റേ ഇവിടെ family ഫാമിലിയുടെ അതേപോലെ തന്നെ അവൻ്റെ ഹോമിൻ്റെ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട് നോക്കാനാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കേണ്ടത് ആദ്യത്തെ രാജയുടെ ഫാമിലിയാണ് രാജ അങ്കിൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ആണുള്ളത് അവരുടെ സ്വഭാവങ്ങൾ ഏതാനാണ് പറയുന്നത് രാജ നോട്ടി ഗ്രാൻഡ് ഫാദർ ടോൾ ആൻഡ് സ്ട്രോങ് ഗ്രാൻഡ് മദർ ലവ്വിംഗ് ആൻഡ് കെയറിങ് അങ്കിൾ ഫ്രണ്ട് നമ്മളെ ആ പാഠഭാഗത്ത് മൈ ഹോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ പഠിച്ചതാണ് ഇനി രാജാസ് ഹോം ആ മൈ ഹോമിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് എന്തൊക്കെയുണ്ട് മെനി ടാങ്ക് ട്രീസ് ഗാർഡൻ കൗശഡ് ബേർഡ്സ് ആനിമൽ റബ്റ്റെയിൽസ് ഈ ബേഡ്സ് ആനിമൽ റബ്റ്റെയിൽസിൽ കിങ് ഫിഷർ സ്ട്രോക്ക് എല്ലാ ജാക്കൽസും ഒക്കെ പെടും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രാജയുടെ ഹോമിൻ്റെ ഫാമിലിയെ കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം അതിവിടെ പറയുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മൈ ഹോമിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ ഓരോ ഇങ്ങനെ നമ്മൾ കൺസെപ്റ്റ് മാപ്പ്സ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം നമ്മുടെ ഫാമിലിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എളുപ്പമായിരിക്കും അപ്പം നമ്മൾ ആ മൈ ഹോമിൽ കണ്ടതാണല്ലേ എങ്ങനെ എഴുതണ്ടത് എന്നുള്ളത് ഇനി ഇവർ പറയുന്ന ചോദ്യം ശ്രദ്ധിക്കൂ ഞാൻ പ്രിപ്പയർ കൺസെപ്റ്റ് മാപ്പ് അബൌട്ട് യുവറോൺ ഫാമിലി നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് ഇതേപോലെയുള്ളൊരു കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അതെങ്ങനെയാണ് നോക്കൂ കേട്ടോ സോ ഇതേപോലെ ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കണം അതായത് മൈ സെൽഫ് മൈ സെൽഫിൻ്റെ അവിടെ എന്താണ് നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എങ്ങനെയാണ് നോട്ട് ചെയ്യാൻ്റെ ലൗലി ആണോ അങ്ങനെ ഫാദർ പിന്നെ അപ്പുറത്ത് മദർ പിന്നെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ബ്രദർ ചേട്ടൻ ചേച്ചിണ്ടെങ്കിൽ അവിടെ കോളം കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് അവരെങ്ങനെയാണെന്നുള്ളത് മുകളിലെ രാജയുടെ ഫാമിലി കൊടുത്തിട്ടില്ല അതേപോലെ എഴുതാമ നിങ്ങൾ സ്വയം എഴുതണം കേട്ടോ മൈ ഹോം നിങ്ങളുടെ ഹോമിലെ ട്രീസ് ഉണ്ടായിരിക്കും ഇല്ലേ പിന്നെന്താ ആ ലാർജ് ഗാർഡൻ ഗാർഡൻ ഉണ്ടായിരിക്കും അതങ്ങ് ഫാമിലി ഫാമിലിന്നൊക്കെ എഴുതാം നിങ്ങളുടെ വീട്ടിൽ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാർ സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഔട്ട് ഹൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ബേഡ്സ് പെറ്റ് അങ്ങനെ പെറ്റ് ആനിമൽസ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ രാജയുടെ ഫാമിലിയുടെ കൊടുത്തിരിക്കുന്നത് പോലെ എഴുതാം റെപ്റ്റൈൽസ് ഒന്നും നിങ്ങൾ എഴുതണമെന്നില്ല ഉണ്ടെങ്കിൽ എഴുതാം റെപ്റ്റൈൽസിൽ ഇല്ലിസാടൊക്കെ പെടും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്റ്റൈൽസ് എന്നൊക്കെ എഴുതാം കേട്ടോ ആനിമൽസോ ബേർഡ്സോ ട്രീസ് ഗാർഡൻ കൗഷഡ് പാഡി ഫീൽഡ് ഫോണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാമെന്നാണ് ഇതിന് ശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കൺസെപ്റ്റ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത് യൂസിങ് ദ ഹീൻസ് ഫ്രം ദി കൺസെപ്റ്റ് മാപ്പ് യു ഹാവ് പ്രിപ്പയർഡ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ സോ ഫാമിലിനെ കുറിച്ച് എഴുതാനും ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ അതൊരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് എഴുതണം ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഹോമിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഏതാണ് പറയുന്നത് ഇത് നിങ്ങൾ ശരിക്കും സ്വയം എഴുതേണ്ടതാണ് കാരണം നിങ്ങളുടെ ഫാമിലി അല്ല എന്റെ ഫാമിലി എന്റെ ഫാമിലി അല്ല നിങ്ങളുടെ ഫാമിലി അപ്പൊ നിങ്ങൾ സ്വയം എഴുതേണ്ടതാണ് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ചെറുതാണോ വലുതാണോ അല്ല എത്ര മെമ്പേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് അവരുടെ പേര് അവരുടെ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അത് അവരെങ്ങനെയാണ് നിങ്ങൾക്ക് ചേച്ചി അറിയില്ല ചേട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ എവിടെയാണ് പഠിക്കുന്നത് നിങ്ങൾ എത്രയാണ് പഠിക്കുന്നത് നിങ്ങളെ കുറിച്ച് അതേപോലെ നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങളുടെ കിച്ചൺ ഗാർഡൻ അങ്ങനെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകാനാണ് പറയുന്നത് ഇവിടെ ഞാനൊരു മാതൃക കൊടുത്തിട്ടുണ്ട് അവേഴ്സ് ഈസ് എ സ്മോൾ ഫാമിലി ഇവിടെ നിങ്ങൾക്ക് സ്മോൾ നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ എഴുതുക അപ്പൊ എന്റെ സ്മോൾ ഫാമിലി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നു വിത്ത് ഫോർ മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് ആണ് അവിടെ അത് മൈ ഫാദേഴ്സ് നെയിം ഈസ് നിങ്ങളുടെ ഫാദറിന്റെ പേര് എഴുതുക ഹി വർക്സ് ഇൻ ഹിസോൺ മെഡിക്കൽ ഷോപ്പ് ഇവിടെ ആള് ആളുടെ മെഡിക്കൽ ഷോപ്പില് അവന്റെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫാദർ എന്താണ് ജോലി ഉള്ളത് അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരും ഈ സെന്റൻസ് മാറും ആളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹിസ് ലവ്ലി ആൻഡ് ഫ്രണ്ട്ലി അത് നിങ്ങൾക്ക് മാറ്റാം ഹിസ്റ്റിക്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നിട്ട് മാറ്റാം മൈ മദേഴ്സ് നെയ്മേസ് നിങ്ങളുടെ മദറിന്റെ പേര് എഴുതുക ഷി ഈസ് എ ഹോം മേക്ക് ജോലിയൊന്നും ഇല്ല അതായത് ജോലിയൊന്നും ഇല്ല അത് വീട്ടിലാണ് െ എന്താണ് വീട്ടമ്മ എന്ന് നമുക്ക് പറയാം ഷീസ് എ ഹോം മേക്കർ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താം ഓക്കെ ഷി ഡസ് ഹെർ ഹൗസ് ഹോൾഡ് കോഴ്സ് വെരി വെൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് എന്നാണ് അർത്ഥം നമ്മൾ എത്ര വലിയ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും വീട്ടിലെ ജോലികളും അമ്മ തന്നെ ആയിരിക്കും ചെയ്യേണ്ടതായിരിക്കുക പേഴ്സൺസ് അതേപോലെ തന്നെ എഴുതാം ഷി ഹാസ് മീ ടു ലേൺ ആൻഡ് ഡു മൈ ഹോം വർക്ക്സ് എന്നെ പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും സഹായിക്കുന്നുണ്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം ഷീസ് കെയറിങ് അല്ല ഉള്ളി അവിടെ വല്ല ഫ്രണ്ട്ലിയോ സിമ്പിളോ എന്താ വെക്കുന്നെങ്കിൽ അത് വെക്കാം ഐ ഹാവ് എ എൽഡർ സിസ്റ്റർ നിങ്ങൾക്ക് ബ്രദർ ആണെങ്കിൽ ബ്രദർ നീനാണെങ്കിൽ അല്ലെങ്കിൽ ചേട്ടനാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം ഹെർ നെയ്മീസ് ഇവിടെ സിസ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഹെർ ഇവിടെ ബ്രദർ ആരെങ്കിലൊക്കെ ആണെങ്കിൽ എൽഡർ എന്ന് വെക്കണത് മുതിർന്ന ചേച്ചി നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചേച്ചി അല്ലെങ്കിൽ ആ ചേച്ചി നിങ്ങളുടെ താഴെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കാട്ടും താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് യങ്ങർ എന്ന് വെക്കാം യങ്ങർ സിസ്റ്റർ അല്ലെങ്കിൽ യങ്ങർ എന്ന് വെക്കാം ഇവിടെ പെണ്ണായതുകൊണ്ടാണ് നമ്മൾ ഹെർ നെയിം എന്ന് വെക്കേണ്ടത് ഒരു വീണ്ടും വീണ്ടും നമ്മൾ ഒരു പേര് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല അതിന് പകരമാണ് നമ്മൾ ഇതുപോലത്തെ പ്രൊണൗൺസും യൂസ് ചെയ്യുന്നത് ഹെർ നെയിം മീൻസ് ഷീ സ്റ്റഡിന് ഏത് സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് വെച്ചാൽ ജോലിക്കാണെങ്കിലും പോലും അതെഴുതാ ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സ്കൂൾ എന്തെങ്കിലും കോളേജിന്റെ നെയിമൊക്കെ ഉണ്ടായിരിക്കും അതെഴുതാ ഷീ ഫ്രണ്ട്ലി ആൻഡ് ഫ്രെൻഡ്ലി എന്ന് വെച്ചാൽ അതേപോലെ എഴുതാം ഇനി നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതണം നിങ്ങൾ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ പ്യപ്പിൾ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സ്ലാഷ്ടെന്ത നിങ്ങൾ സ്റ്റുഡന്റിനേതല്ലെങ്കിൽ പ്യപ്പിൾ നേതാ ഏതായാലും ശരി തന്നെയാണ് ആൻഡ് ദി ഓൺലി സൺ ഓഫ് മൈ പാരന്റ്സ് നിങ്ങളുടെ പാരന്റ്സിന്റെ ഒരേ ഒരു മോനാണെങ്കിൽ അങ്ങനെ എഴുതാം വേറെ കുറെ നിങ്ങൾക്കിപ്പോ ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓൺലി സണ്ണിനെഴുതാൻ പറ്റില്ല ഓക്കേ ഇത് പാരൻസിന്റെ മക്കളുടെ ഒരേ ഒരു മോൻ ഞാനാണ് എന്നർത്ഥാണ് ഇവിടെ ഉള്ളത് നിങ്ങളും സെയിം സ്കൂളാണെങ്കിൽ ഐ ആം ഓൾസോ ഇൻ ദ സെയിം സ്കൂൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം ഇപ്പൊ കോളേജ് ഒക്കെ നിങ്ങൾ ചേച്ചി കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും വി ഹാവ് എ നൈസ് ഹൗസ് ഓഫ് ത്രീ ബെഡ്റൂം അങ്ങനെ എഴുതാം എത്ര ബെഡ്റൂം വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം ദർ ഇസ് എ കിച്ചൺ ഗാർഡൻ ബിഹൈൻഡ് ദി ഹൗസ് ദ കാർഷഡ് ഇസ് വെരി ക്ലോസ് ടു ദ ഹൗസ് വി ഹാവ് എ നൈസ് ബോണ്ട് നിയർ അവർ ഹൗസ് എന്നാണ് കേട്ടോ ഹൗസ് എന്നാണ് ഞാൻ അത് തെറ്റെഴുതി ഹൗസ് എന്നാണ് വേണ്ടത് ഓക്കെ യു ആർ ടു റൈറ്റ് യർ എസ് ഹൗസ് വി ഹാവ് എ ബ്ലാക്ക് ആൻഡ് കോൾഡ് എ ടപ്പു ഓക്കെ ദ വേരിയസ് ട്രീസ് അറൌണ്ട് അവർ ഹൌസ് ഗീവ്സ് എസ് എ കൂൾ അറ്റ്മോസ്ഫിയർ ഇവിടെ നിങ്ങളുടെ ഫാമിലിയുടെ അതിനനുസരിച്ച് സാധനങ്ങൾ മാറും നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂം എങ്ങനെയാണ് കാർഷിഡണ്ട് സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഔട്ട് ഹൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കുറെ വേറെ പശു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ പാഡി ഫീൽ അങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങള് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങള് വരുത്തണം ഇതിപ്പോ ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഫാമിലീനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതണം ഓക്കെ സോ ആക്ടിവിറ്റി ത്രീ ആക്ടിവിറ്റി നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസിന്റെ പാർട്ട് ടൂയുടെ വീഡിയോയിൽ നമുക്ക് നോക്കാണ്ട് അത് കുറച്ച് ലെങ്ക് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കുറേ ഉണ്ട് നമുക്ക് എഴുതാനും പഠിക്കാനും അപ്പോൾ എങ്ങനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അത് എഴുതുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ബാക്കിയുള്ള അഞ്ച് ആക്ടിവിറ്റി ആണ് ആ കൂടി നമുക്ക് ഈ ഒരു പാട്ടത്തിലുള്ളത് അതെല്ലാം ചർച്ച ചെയ്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി അടുത്തതിനെ വെച്ചിരിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ത്രീ നോക്കാം ലുക്ക് അറ്റ് ദ ഇ ഇലിസ്ട്രേഷൻ ഫ്രം ദ സ്റ്റോറി വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഡൂയിങ് ഹിയർ നമ്മുടെ പാഠഭാഗത്തു കുറച്ച് പാടകളുണ്ട് ഇലിസ്ട്രേഷൻ മീൻസ് പിക്ചേഴ്സ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ പിക്ചേഴ്സിലെ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ രാജാവരൊക്കെ എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം അതെ പിക്ചേഴ്സ് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ ലെസൺ ടു ദസ് കെയർഫുള്ളി ദ പിക്ചർ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ഗിവൻ ദാറ്റ് ഗ്രാൻഡ് ഫാദർ പിക്കിങ് ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് വിച്ച് ഈസ് അണ്ടർ ദി സാൻഡൽ വുഡ് ട്രീ സാൻഡൽ വുഡ് ട്രീയുടെ താഴെയുള്ള ജാസ്മിൻ ബുഷനിൽ നിന്ന് കൊഴിഞ്ഞുകിടക്കുന്ന ജാസ്മിൻ പൂക്കൾ എടുക്കുകയാണ് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗ്രാൻഡ് ഫാദർ ഇസ് ഡാഷ് ദ ഫ്ലവേഴ്സ് ബ്രാക്കറ്റിൽ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ എന്താണ് പിക്കിൻ്റെ ഒപ്പം നമ്മൾ ഐ എൻ ജി ആണ് ആഡ് ചെയ്യേണ്ടത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ ഒപ്പം വാക്കുകളുടെ ഒപ്പം നമ്മൾ ഐ എൻ ജി ഫോം ആഡ് ചെയ്യുമ്പോൾ പിക്കിങ് അതാണ് ആ ഡാഷഡ് സ്ഥലത്ത് എഴുതേണ്ടത് ഗ്രാൻഡ് ഫാദർ ഇസ് പിക്കിങ് ദ ഫ്ലവേഴ്സ് ഗ്രാൻഡ് ഫാദർ പൂ പറ പൂക്കൾ പറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന അർത്ഥമാണ് അവിടെ നൽകുന്നത് കൊണ്ടിരിക്കുന്നു എന്നർത്ഥാണ് ഐ എൻ ജി അവിടെ നൽകുന്നത് കേട്ടാ സേമസ് ലൈക്ക് ദ ഫേസ്റ്റ് വൺ രാജ ഈസ് ഡാഷ് ദ ട്രീ ബ്രാക്കറ്റിൽ ഷെയ്ക്ക് അപ്പോൾ അയഞ്ചി ആഡ് ചെയ്യുമ്പോൾ ഷെയ്ക്കിങ് ഐ എൻ ജി ആഡ് ചെയ്യുമ്പോൾ ഷെയ്ക്കിങ്ങിൻ്റെ ഈ പോയിട്ട് ഈ വേണ്ട ഷെയ്ക്കിങ്ങിന് നമുക്ക് ഈ ആവശ്യം ഇല്ല നമ്മൾ അങ്ങനത്തെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അയ്യാണ് ആ ഈക്ക് പകരം വന്നുകൊണ്ട് വരുന്നത് ഐ ആണ് അവിടെ വരുന്നത് ഷെയ്ക്കിങ് ഈ ചേർക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റിട്ടോ ഈ ചേർക്കാൻ പാടില്ല ഇങ്ങനത്തെ ഈ വരണതൊക്കെ നമ്മൾ ലാസ്റ്റ് ഈ വരണതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അവിടെ അയ്യഞ്ചി ചേർക്കുമ്പോൾ മാറ്റണ്ടോ Third one, Raja is dash at his grandfather. Bracket le laugh. Raja is laughing at his grandfather. Then let's go to the fourth and the fifth statements. By looking at the picture, you have to do this, okay? So take your note or textbook and write this. Fourth one, grandfather dash to God. Bracket le pray. Now രാജ ഈസ് ഈസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കിൻ്റെ ഒപ്പം ഐ എൻ ജി ഉപയോഗിച്ച് എഴുതണത് അപ്പോൾ ഇവിടെ ഈസി ഒന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ആദ്യം ഈസ് എഴുതണം വെറുതെ ഗ്രാൻഡ് ഫാദർ പ്രേയിങ് ടു ഗോഡ് എന്ന് എഴുതിയാൽ ശരിയാവില്ല ഈസ് പ്രേയിങ് എന്ന് വെക്കണം പ്രസൻറ്റൻസ് ആണ് ഇതൊക്കെ അല്ലേ ഗ്രാൻഡ് ഫാദർ ഈസ് പ്രേയിങ് ടു ഗോഡ് നെക്സ്റ്റ് വൺ രാജ ഡാഷ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദ കൗഷഡ് ൈഡാണ് കൊടുത്തിട്ടത് അപ്പോൾ ഹി ഈസ് രാജ ഈസ് ഹൈഡിങ് ഹൈഡിൻ്റെ ലാസ്റ്റ് അവസാനിക്കുന്നത് എനിക്കുണ്ടത് ഈ ആണപ്പം മാറ്റം വരും കേട്ടോ ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ ഷെയ്ക്ക് കണ്ടു അതേപോലെ തന്നെയാണ് ഹൈഡും വരുന്നത് സോ ഇനി നമ്മൾ ഫോർത്ത് ആക്ടിവിറ്റിക്കാണ് പോകുന്നത് രാജ നരേറ്റഡ് ദ അബ് ഇൻസിഡൻസ് ടു ഹിസ് ക്ലാസ്മേറ്റ് ബട്ട് സം പാർട്സ് ഇൻ ദ നരേ നരേഷൻ ആർ മിസ്സിങ് യൂസ് ദ ഹിൻസ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇഡ് ഇവിടെ അവന്റെ വീട്ടില് അന്നുണ്ടായ കാര്യങ്ങള് രാജ മിസ്സിങ് ആയ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ അപ്പം പക്ഷെ നരേഷനിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഹിന്ദി വെച്ചിട്ട് കംപ്ലീറ്റ് ആണ് പറയുന്നത് എന്നിട്ട് കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ സ്പേസിലേക്ക് നമ്മളത് റീറൈറ്റ് ചെയ്യണം സെന്റൻസ് ഇതാണ് വെൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് സ്പിക്കിങ് ദ ഫ്ലവേഴ്സ് അണ്ടർ ദി സാൻഡൽ വുഡ് ട്രീ സാൻഡൽ വുഡ് ട്രീൻ്റെ താഴെയുള്ള ജാസ്മിൻ ബുഷിൻ്റെ എന്ന പൂക്കൾ ഇങ്ങനെ പറിക്കുന്ന സമയത്ത് ഐ വെൻറ്റ് നിയർ ഹിം ഞാൻ ആളുടെ അടുത്തേക്ക് പോയി ആൻഡ് ഡാഷ് ദ ട്രീ നമ്മൾ ഒരു നരേഷൻ ഇത് കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത് ഷേയ്ക്ക് മരം കുലുക്കി എന്നതിലാണ് അപ്പോൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഷുക് ദ ട്രീ ഹി ഡാഷ് എ ഗുഡ് ഷവർ ബട്ട് ഹി ഡാഷ് വെരി ആംഗ്രി ഹി ഗോട്ട് ഗെറ്റ് ഇൻ ഡ പാസ്റ്റൻസ് ആണ് ഗോട്ട് നല്ലൊരു ഷവർ കിട്ടി ബട്ട് ഹീ ബി കെയും ബിഗ് കമ്മിൻ്റെ പാസ്റ്റൻസ് ആണ് ബി വെരി ആംഗ്രി എന്നാൽ ദേഷ്യപ്പെട്ടു ഹീ ഡാഷ് ടു മീ വിത്ത് ആംഗ്രി ലുക്ക് ഉപദേശത്തോടു കൂടി ടേൺ ടേണിൻ്റെ ടേൺ ഈടി ചേർക്കണം ഐ ഡാഷ് ഫാസ്റ്റ് റണ്ണിൻ്റെ റാൻ ആൻഡ് ഡാഷ് ടു ദ കൗഷഡ് ഗോവൻ്റെ വെൻഡ് കൗഷഡ് ഒഴിക്ക് പോയി ഐ ഡാഷ് ഷെൽട്ടർ ഇൻ ദ കൗഷഡ് ടേക്ക് ഇൻ ദുക്ക് പാസ്റ്റ് ടെൻസ് എവ്രി വൺ ഡാഷ് ഫോർ മീ സെർച്ച് അതിൻ്റെ ടെൻസ് എന്ന് പറയുമ്പോൾ സെർച്ച് എല്ലാവരും എന്നെ തിരഞ്ഞിരുന്നു അത് തിരഞ്ഞു അങ്ങനെ ഒരു പാസ്റ്റ് പാസ്റ്റെൻസിൻ്റെ അത് കിട്ടാൻ വേണ്ടിയാണ് നോ ബഡി ഡാഷ് ഫൈൻ മീ നോ ബഡി കുഡ് could My grandfather, grandmother, and all my relatives Dash worried. Got get the got. At last my uncle Dash me found me finding the found and took me to my grandfather. Grandfather boy. My grandfather was very happy and he dash god. ടാങ്ക്ഡ് ഗോഡ് ടാങ്കിൻ്റെ ടാങ്ക്ഡ് ഇനി ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം താഴെടുത്ത് എഴുതാനാണ് പറയുന്നത് ഓക്കെ ആക്ടിവിറ്റി ഫൈവ് ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വിനോത് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് സിക്സ് ഡിസൈഡ് ടു സെൻഡ് എ മെസ്സേജ് വിസ് ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഗ്രാൻഡ് പാരൻസ് ഡേ സം മെസ്സേജസ് ആ ഗീവൺ ബിലോ പിക്ക് എ ടിക് മാർക്ക് പുട്ട് എ ടിക് മാർക്ക് ഓൺ ദി മെസ്സേജസ് വിച്ച് വിനോത് ക്യാൻ സെൻഡ് വിനോദിന് ഗ്രാൻഡ് ഫാദേഴ്സ് ഡേക്ക് ഗ്രാൻഡ് ഫാദറിന് ഒരു മെസ്സേജ് കൊടുക്കണം ഇവിടെ കുറേ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ മെസ്സേജ് ആണ് വിനോദിനെ ഗ്രാൻഡ് പാരൻസ് ഡേന് കൊടുക്കാൻ പറ്റിയത് എന്നാണ് ചോദ്യം അവിടെയൊക്കെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത് ഓക്കെ ആദ്യത്തെ നോക്കുക ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഐ എവർ ഹാഡ് ഫ്രം ഗോഡ് ഈസ് യു ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ അത് പറ്റും അപ്പോൾ അവിടെ ടിക്ക് ഇടാം നമ്മൾ ഗ്രാൻഡ് പാരൻസ് ഡേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പറ്റും നെക്സ്റ്റ് ഡെത്ത് ആനിവേഴ്സറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അത് പറ്റില്ല അപ്പോൾ അവിടെ ടിക്ക് ഒന്നും വേണ്ട കേട്ടോ നെക്സ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആണ് പറയുന്നത് അപ്പം അത് വേണ്ട നെക്സ്റ്റ് വരുന്നത് ബർത്ത് ഡേ ആണ് അത് വേണ്ട നെക്സ്റ്റ് നോക്കൂ താങ്ക് യു ഫോർ ബീയിങ് എ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ യുവർ മെമ്മറീസ് വിൽ ഓൾവേസ് ബി ദർ ഇൻ മൈ ഹാർട്ട് അത് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ് പറയുന്നത് അത് നമുക്ക് ടിക്ക് ഇടാം ദെൻ നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് പറയുന്നത് മാര്യേജിനെയാണ് നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആണ് പറയുന്നത് അപ്പോൾ അത് പറ്റില്ല നെക്സ്റ്റ് പറയുന്നത് ബർത്ത്ഡേ ആണ് അത് പറ്റില്ല നെക്സ്റ്റ് പറയുന്നത് ഡെത്ത് ആനിവേഴ്സറി ആണെങ്കിൽ ഡെത്തിനെ കുറിച്ചാണ് അതും പറ്റില്ല നെക്സ്റ്റും പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണ് ലാസ്റ്റ് ഇത് നോക്കൂ ഐ മിസ് യു ഗ്രാൻഡ് പ യു ആർ ദ വൺ വിത്ത് ഹൂം ഐ ക്യാൻ ഷെയർ ഓൾ മൈ സീക്രട്സ് മേ യു ലിവ് ലോങ് അത് ഗ്രാൻഡ് പാരൻസ് പറ്റും അവിടെ ടീക്കട അങ്ങനെ മൂന്ന് സെൻറ്റൻസാണ് വിനോദിനെ അയക്കാൻ പറ്റണത് പക്ഷേ മൂന്ന് സെൻറ്റൻസ് അയക്കണ്ട നമ്മളതിന്ന് ഒരു സെൻറ്റൻസ് എടുത്ത് എഴുതാം നൗ റൈറ്റ് എ മെസ്സേജ് ടു എ മെസ്സേജ് ടു യുവർ ഗ്രാൻഡ് ഫാദർ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഗ്രാൻഡ് പാരൻസ് ഡേ ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതാ താഴെ എഴുതാനാണ് പറയണത് അപ്പം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ എഴുതാം ദി ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഐ എവർ ഹാഡ് ഫ്രം ഗോഡ് ഈസ് യു ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ അതിലാണ് കറക്റ്റ് ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എഴുതാം ഇന്ന് ഇവിടെ മതി എടുക്കുന്നുള്ളൂ ആക്ടിവിറ്റി ടു നമുക്ക് അടുത്ത ക്ലാസ്സിലെ ചർച്ച ചെയ്യാം അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം നോട്ട്സൊക്കെ എഴുതിയെടുക്കുക സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് രണ്ടാ ബാബായ് സീ